നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസം 8-ാം തീയതി, ബുധനാഴ്ച, മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാഭ്യാസപരമായി ഉയർച്ച വരുവാൻ ഭാഗ്യമുള്ളൊരു വർഷം ആരംഭിക്കുകയാണ്. പഠനകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. അലസതയും ചെറിയ പ്രയാസങ്ങളും ഉണ്ടാകാമെങ്കിൽ തന്നെയും കഠിനാധ്വാനം കൊണ്ട് വളരെ നല്ല നിലയിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനും നല്ല ജോലി ലഭിക്കുവാനും ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത വർഷമായിരിക്കും വരുന്ന 12 മാസം. ഇനി രാശിഫലമാണ്. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ കാണുന്നു. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം ഈ ദിവസം കാണുന്നുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലി, അർഹിക്കുന്ന ജോലി വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതിനുവേണ്ടി ശ്രമിക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷനൊക്കെ ഇടുവാൻ പറ്റിയൊരു ദിവസമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത ദിവസമായി കാണുന്നു. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗം. ശരീരത്തിന് അല്പം ക്ഷീണം, അലസത, പ്രായമായവർക്ക്, റുമാറ്റിക് കംപ്ലയിൻസ് ഉള്ളവർക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് വേദനയും ചെറിയ പ്രയാസങ്ങളുമൊക്കെ കാണുന്നുവെങ്കിൽ തന്നെയും ശിവപ്രീതി കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് ചെറിയ ലാഭമെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു, എന്നാൽ അധിക പണച്ചെലവ് വരാം. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ്. ദൂരയാത്ര, യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഇവയും ഇന്ന് കാണുന്നുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദിത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് വിനോദവും കൂട്ടുകെട്ടും കഴിയുന്നതും കുറയ്ക്കുക. പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യത്തെ പകുതി ഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്ട്സൊക്കെ വന്നു ചേരുവാനും അത് നന്നായി മുന്നോട്ട് പോകുവാനുമുള്ളൊരു ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത ലഭിക്കുവാനുള്ളൊരു യോഗവും ഇന്ന് കാണുന്നു. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട്. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾ വരാം. അഭിപ്രായ വ്യത്യാസം വരുവാൻ സാധ്യതയേറെയുള്ള ദിവസമായതുകൊണ്ട് സംയമനം പാലിക്കുക. ഓഫീസിലും ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ട് ദോഷങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ധനുരാശി, മൂലം, പുരാടം, ഉത്രാടം, ആദ്യത്തെ കാൽഭാഗം. ശരീരത്തിന് ക്ഷീണം, ചെറിയ പ്രയാസങ്ങൾ, വൈകാരികമായ അല്പം ടെൻഷൻ ഇവയ്ക്കുള്ള സാധ്യത കാണുന്നു എങ്കിൽ തന്നെയും കൂട്ടുകാരുമൊത്ത് ആഘോഷപൂർണ്ണമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട്. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രത്യേകിച്ച് പ്രായമായവർ, റുമാറ്റിക് കംപ്ലയിൻസ് ഉള്ളവർക്കൊക്കെ ശരീരത്തിന് വേദന, ഉറക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കാം. ശരീരത്തിന് ക്ഷീണവും ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൊരുരുട്ടാതി, ആദ്യത്തെ മുക്കാൽ ഭാഗം.
ചെറിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിൽ തന്നെയും പൊതുവെ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം വരാം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതുകൊണ്ട് ശനിപ്രീതി വരുത്തുക, തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകുന്നു. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വസ്തു അധീനത്തിൽ വന്നു ചേരുവാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഗ്രഹത്തിൽ പാർട്ടിഷൻ, വിവാഹ കാര്യങ്ങളിൽ തീരുമാനം, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, ഇവ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്.